Welcome to our day 5 in Paris. Appam inna nammada last day in Paris aanu. Appam njangal inna city tour aanu vicharikkunnathu. Nammal city hotel karangittu parikkunnu. City illa main thalangalokke kaanunnu. Nammal first vicharichu ivurna normal bus eduthittu Triumphal Arch nu parnittu oru sthalam undu. Adu nammada India gate okke pole illa ഒരു ആർക്കാണ്, ഒരു ബിൽഡിങ്ങിന്റെ ഒരു ആർക്ക്. അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇതെടുക്കാം, ബസ്സിന്റെ ഊബിനൊപ്പം എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു. എന്നിട്ട് വൈകുന്നേരം 7 മണി 10:30 ഞങ്ങൾക്ക് ഫ്ലൈറ്റ്. വൈകുന്നേരം ഒരു 7 മണി ആകുമ്പോഴത്തേക്ക് നമ്മൾ മൊത്തം കവർ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ പോവാൻ ശരിക്കും തോന്നുന്നില്ല, കാരണം ദിവസം കൂടുന്തോറും നമുക്ക് പാരീസിനോടൊരു ഇഷ്ടം കൂടുന്നു. ഫസ്റ്റ് ഡേ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടം വന്നില്ല, കാരണം ഫസ്റ്റ് ഡേ നമുക്ക് ഇവിടുത്തെ ഒരു റൂൾസും ഇവിടുത്തെ ഒരു കൾച്ചറും ഇഷ്ടപ്പെട്ടിട്ടില്ല. കമ്പാരിറ്റീവ് യു കെ നോക്കിയപ്പം, പ്രത്യേകിച്ച് സ്കോട്ട്ലൻഡ് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. പ്രത്യേകിച്ച് ചൈൽഡ് ഫ്രണ്ട്ലി അല്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ സിറ്റിയിലോട്ടേക്ക് കടക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഇഷ്ടം വരും. ഭയങ്കര നല്ലൊരു വൈബാണ്. പാരീസിന് വിടുമ്പം ഒരു ചെറിയ വിഷമമുണ്ട്, പക്ഷേ വീട്ടല്ലേ പറ്റും. അപ്പം എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് കാണാം, ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് അറിയാം. ട്രയംഫി ആർച്ച് കണ്ടു കഴിഞ്ഞ് ഞാൻ ഈ ഒരു ചാമ്പ് എലിസീസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. ഇത് പാരീസിലെ തന്നെ പോഷ് ആയിട്ടുള്ളൊരു സ്ട്രീറ്റാണ്. ഓൾമോസ്റ്റ് എല്ലാ ലക്ഷറീസ് ബ്രാൻഡ്സും ഈ ഒരു സ്ട്രീറ്റിൽ അവൈലബിൾ ആണ്. ആൻഡ് പാരീസ് എന്ന് പറയുന്നതേ ലക്ഷറീസ് ബ്രാൻഡിൻ്റെയും ഫാഷൻ്റെയും ഒരു ഹബ്ബാണ്. സോ ലൂയി വിത്തോൺ ആവട്ടെ, ഡിയോർ, ഷനേൽ, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ലക്ഷറി ബ്രാൻഡ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും പാരീസിലാണ് വരുന്നത്. അങ്ങനെ നമ്മൾ ലൂയി വിത്തോണിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്.
ഭയങ്കര ക്യൂ ആണ് ഇവിടെ കയറാൻ വേണ്ടിയിട്ട്. സാധനം വാങ്ങിക്കാനും ചുമ്മാ കാണാൻ കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര തിരക്കാണ്. കയറാൻ പറ്റുമോ എനിക്ക് അറിയില്ല. കേരളത്തിൽ ഭയങ്കര ആഗ്രഹം. കാരണം ഇത് ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. നമ്മളെ നാട്ടിൽ നാട്ടിൽ എന്ന് വെച്ചാൽ ഇന്ത്യയിലുണ്ട്, ബോംബെയിലുണ്ട്, പിന്നെ ദുബായ് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പം നമ്മുടെ യു കെയിലും ഉണ്ട്. പക്ഷെ പാരീസിലെല്ലാം ഈ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഭയങ്കര ഇതാണ്. പക്ഷേ കേരളം ആഗ്രഹമുണ്ട് കയറാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ ഭയങ്കര തിരക്കാണ്, നമുക്ക് അതിന് മാത്രമുള്ള സമയമില്ല. അങ്ങനെ നോക്കാവുന്നു. എന്നാലും കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇതിൻ്റെ ബ്രാൻഡ്സും ലക്ഷറി ബ്രാൻഡ്സിൻ്റെ കുറച്ച് കണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതെൻ്റെ ഞാൻ ഇവിടെ വരുമ്പോൾ തന്നെ ഞാൻ ആകെ എനിക്ക് എൻ്റെ ഒരു വിഷ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാണ് ലൂയി വിത്തൺ കാണണം. പാരീസിലുള്ള ഹെഡ് ക്വാർട്ടേഴ്സ് ലൂയി വിത്തണിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കാണണം എന്നത് എനിക്ക് കാണാൻ പറ്റി. ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ ലൂയി വിത്തൺ ഒരുപാട് ഷോപ്പുണ്ട്. അത് ഇവിടുത്തെ ആയതുകൊണ്ട് അപ്പം എന്തായാലും നമുക്ക് നോക്കാം കയറാൻ പറ്റുന്നത്. ഞങ്ങളിപ്പോൾ ആർക് ദി ട്രയംഫിലാണ് നിൽക്കണേ. ഞങ്ങൾ ബിഗ് ബസ്സിൽ കയറി ഞങ്ങൾ സിറ്റി ടൂറിനാണ് ഞങ്ങൾ പ്ലാൻ. സിറ്റി ടൂറിൽ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ ഇറങ്ങും. നെക്സ്റ്റ് പോകുന്നത് നോട്ടർഡാം എന്ന് പറഞ്ഞൊരു ചർച്ച് ആണത്. ഇവിടെ തന്നെ ഭയങ്കര മോസ്റ്റ് ഫേമസ് ആയ ചർച്ചാണ് നോട്ടർഡാം. അത് ഇറങ്ങിയിട്ട് ഞങ്ങൾ ടോട്ടൽ ഫ്രാൻസ് സോറി പാരീസ് കറങ്ങാനാണ് ഞങ്ങൾ പ്ലാൻ ഉള്ളത് ഇന്ന് ഈവനിങ് വരെ. ാണ് പറയുന്നത്. അതായത് അതൊരു റെഡ് ബസ്സാണ്. ഈ ബസ്സിൽ നമുക്ക് പാസ് ഉണ്ടാവും. അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ പാരീസ് പാസ്സാണ്. ഈ പാരീസ് പാസ് അനുസരിച്ചിട്ട് നമുക്ക് ഞങ്ങൾ 3 ഡേ പാസ്സാണ് എടുത്തിരിക്കുന്നത്. കാരണം ആദ്യത്തെ 2 ദിവസം നമ്മൾ വേറെ പിന്നെ ബുക്ക് ചെയ്തിട്ട് പോയതാണ്. 3 ഡേ പാസ്സിൽ നമുക്ക് അവർ ഇതിനോരോ സ്റ്റോപ്പ് ഉണ്ടാവും. മെയിൻ സെൻറ്ററിലുള്ള സ്റ്റോപ്പുകളൊക്കെ കൊണ്ടുപോയി നിർത്തും. എന്നിട്ട് നമുക്ക് അവിടെ ഇറങ്ങാം. നമുക്ക് അവിടെ ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം, അല്ലെങ്കിൽ ആ ബസ്സിൽ തന്നെ ഇരിക്കണമെങ്കിൽ ഇരിക്കാം. കാണാൻ പറ്റും. നമ്മളിപ്പോൾ മേലെ ഇരിക്കട്ടെ. എന്നിട്ട് ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ കണ്ടു കഴിഞ്ഞ് പിന്നെ വേറെ ബസ് വന്നു കഴിഞ്ഞാൽ ഒരു ഇങ്ങനൊരു പ്രത്യേകതരം സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് പിന്നെയും ബസ് കയറുക, പോവുക, ഇറങ്ങുക, പിന്നെയും ബസ് കയറുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ നമ്മൾ നേരത്തെ പോയിട്ടുള്ള ലൂയി വിത്തണൊക്കെ ഉണ്ടായിരുന്ന ആ സ്ട്രീറ്റിലൂടെ ഒന്നുകൂടി പോവുക ആണ്. നമ്മൾ അങ്ങേയറ്റം വരെ നടന്നിട്ടില്ല. നമ്മൾ ബസ്സിലൂടെ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. അത് നമ്മളെ യു കെയിലും അതുണ്ട്. അപ്പം നമ്മൾ അതെടുത്തിരിക്കുകയാണ്. ഓൾമോസ്റ്റ് സിറ്റി നമുക്കിന്ന് കവർ ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്പോൾ നമ്മൾ കാരണം മേലിരിക്കുമ്പോൾ ഒരു വേറെ ഫീലിംഗ്. കാരണം നമുക്ക് എല്ലാം കാണാം, നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ പോവാം. എനിക്ക് ഈ ഹോപ്പ് ആൻഡ് ഹോപ്പ് ഓഫ് ബസ് ടൂർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഓൾമോസ്റ്റ് എല്ലാ യൂറോപ്യൻ കൺട്രീസിലും കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ടൂറിസ്റ്റുകൾക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഒരു ട്രാവൽ സിസ്റ്റം തന്നെയാണ് കേട്ടോ. നമുക്ക് എല്ലാ സ്ഥലങ്ങളും ഫേമസ് ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും കാണാനും പറ്റും. നമുക്ക് വേണമെങ്കിൽ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ സ്പെൻഡ് ചെയ്താൽ മതി. ഇതാ നമ്മളിതാ ഐഫിൽ ടവറിൻ്റെ മുന്നിലൂടെ പോയി. നിങ്ങൾ വിചാരിക്കും ഇത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ അല്ല, നമുക്ക് പല ഐഫിൽ ടവറിന് പല സ്ഥലത്തുനിന്നും പല വ്യൂ ആണ്. അപ്പം അതെല്ലാം നമുക്ക് ഈ ഒരു ബസ് ടൂറിലൂടെ നമുക്ക് കാണാനും പറ്റും, വേണമെങ്കിൽ ഇറങ്ങാനും പറ്റും. ഈ കാണുന്ന കഫേ ഉണ്ടല്ലോ, അത് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ പാരീസിൽ. ആൻഡ് ഇത് ഗ്രാൻഡ് പാലസ് എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിയമാണ്. ഇവിടെ എന്തോ ഒരു കൺസ്ട്രക്ഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിന്നെ കൂടുതൽ മ്യൂസിയംസ് ഒന്നും കാണാൻ നിന്നിട്ടില്ല. നമ്മൾ ഓൾറെഡി ലുവേ മ്യൂസിയം കണ്ടതുകൊണ്ട് അങ്ങനെ ഈ ബസ് ടൂറിൽ ഞങ്ങൾ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. കാരണം നമുക്ക് കാഴ്ചകളും കാണാം, റിലാക്സും ചെയ്യാം, ഇത്രയും ദിവസത്തെ ക്ഷീണമൊക്കെ ഒന്ന് ഇരുന്ന് തീർക്കാനും പറ്റും. മേലെ കുറച്ച് ചൂടുണ്ടായിരുന്നെങ്കിൽ കൂടി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ താഴേക്ക് വന്നു കേട്ടോ. ഈ ബ്രിഡ്ജ് ഉണ്ടല്ലോ ഇവിടുത്തെ, ആ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ആ ബ്രിഡ്ജിൻ്റെ ഒരു പ്രത്യേക തരം ആർക്കിടെക്ചറും ആ ഒരു ട്രഡീഷണൽ ടച്ചൊക്കെ കൊടുത്തിട്ടുള്ള ഒരു നൈസ് ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള ബ്രിഡ്ജസ്സാണ് ഇവിടുത്തെ. പ്രത്യേകിച്ച് രാത്രി എല്ലാം ലിറ്റപ്പൊക്കെ ചെയ്ത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഈ ട്രാഫിക് തന്നെയാണ്. ഇവിടെ ഭയങ്കര ട്രാഫിക്കാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 1 ഹവർ ലേറ്റായി നമ്മളെ വിചാരിച്ച സ്ഥലത്തെത്താൻ വേണ്ടിയിട്ട്. കുറേ നേരം ബസ്സിൽ പോസ്റ്റായി ഇരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ട്രാഫിക് കാരണം. അതുമാത്രം എനിക്ക് ഈ പാരീസിൽ ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. ആൻഡ് ഇവിടുത്തെ ഒരു ബിൽഡിങ്സൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ദേ ഈ കാണുന്നതാണ് ഒപ്പേറ ഗാർണിയർ. ഒയ്യോ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ ഫോട്ടോസിൽ മാത്രമേ കണ്ടുള്ളൂ. എൻ്റെ ഒരു വിഷ് ലിസ്റ്റിലുള്ള സ്ഥലമായിരുന്നു, പക്ഷേ പോകാൻ പറ്റിയില്ല. ആൻഡ് വീണ്ടും നമ്മൾ ലുവേർ മ്യൂസിയത്തിൻ്റെ മുന്നിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ആ പിരമിഡിൻ്റെ മുന്നിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ നമ്മൾ ഫൈനലി നോട്ടർഡാമിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഒരു മണിക്കൂർ ഓപ്പിനോപ്പിൽ ആയി. ഫസ്റ്റൊക്കെ മേലെ നല്ല രസമായിരുന്നു എല്ലാ വ്യൂവും കണ്ട്. പിന്നെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, അപ്പം നമ്മൾ പോയ സ്ഥലത്ത് കൂടെ തന്നെ വീണ്ടും വീണ്ടും ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ചെറുതായിട്ട് ബോറടിച്ചു, ഞങ്ങൾ ഉറങ്ങിപ്പോയി. ഒരു മണിക്കൂർ നമ്മൾ അവിടെ സ്റ്റക്കായി, കാരണം ഞങ്ങൾക്ക് ഇവിടെ ഒരു മണിക്ക് എത്തണമായിരുന്നു നോട്ടർ ഡാം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക്. അതൊരു ചോർച്ചാണ്, പക്ഷേ ഞങ്ങൾക്ക് ഇപ്പം തന്നെ ഒരു മണി ആവാനേ, 12:30 എത്തണം ഒരു മണിയുടെ കയറാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾക്കിനി കയറാൻ പറ്റുമോ എന്നറിയില്ല. 12:30 എത്തണം എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞു. കാരണം ബസ് ഇത്രയും സ്ലോ ആയിട്ടാണ്, പിന്നെ അത്രയും ട്രാഫിക് ഉണ്ട്. അപ്പം നോക്കാം, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് നിന്നിട്ടൊന്ന് കണ്ടിട്ട് പോകും, അതാണ് പ്ലാന്. നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാനാണ്, നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിവിടെ നിന്ന് ക്രെപ്സ് കഴിച്ചു, വിശന്നതുകൊണ്ട് അത് വീഡിയോ എടുക്കാനുള്ള ഒരു സംസാവകാശം ഞങ്ങൾക്ക് വീണ്ടും ഉണ്ടായില്ല. പക്ഷെ ഞങ്ങൾ ഇന്ന് വിചാരിക്കുന്നത്, നമ്മൾ ഇത്രയും ദിവസം ഉണ്ടായിട്ട് ഇവിടുത്തെ ഒരു കൈൻഡ് ഓഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ ക്രോസോൺ മാത്രമേ കഴിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ ഇവിടുത്തെ പ്രോപ്പർ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കണം എന്ന ആഗ്രഹമുണ്ട്. അതായത് മാക്രോൺസ്, ക്രോസോൺ, ഫേമസ് ക്രോസോൺ കഴിക്കണമെന്നുണ്ട്, പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും. അപ്പം കഴിക്കാൻ പറ്റുമോ എന്നറിയില്ല, നോക്കണം. കാരണം നമ്മളെ ടൈം ഭയങ്കര പ്രശ്നമാണ്, ഞങ്ങൾക്ക് ഇനി വൈകുന്നേരം പോകണമല്ലോ. പക്ഷേ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യും. പിന്നെ ഇവിടെ ഒരു ഫേമസ് ഹോട്ട് ചോക്ലേറ്റ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് ആഞ്ചലീന എന്ന് പറഞ്ഞിട്ട്, അവിടെ പോകണമെന്നുണ്ട്, അതും ട്രൈ ചെയ്യണം. പക്ഷെ അവിടെ ഭയങ്കര ക്യൂ ആണ് എന്നാണ് കേട്ടത്. ഞങ്ങൾ വരുമ്പം ഒരു ഒരു അവർക്ക് ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഔട്ട്ലെറ്റ് കണ്ടപ്പം അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു. അപ്പോൾ നോക്കണം, അതൊക്കെ കാണാൻ പറ്റുമോ നോക്കാം, അതൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. എന്തായാലും എന്തായാലും മാക്രോൺസ് എനിക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്യണം, ട്രൈ ചെയ്യണം. പിന്നെ ഇവിടുത്തെ ഐസ്ക്രീംസും, ഐസ്ക്രീം നമ്മൾ ഓൾറെഡി കഴിച്ചു കഴിച്ചു, ഭയങ്കര നല്ല ഐസ്ക്രീമായിരുന്നു. നോട്ടർഡാം കത്തീഡ്രലിന് ആ ലേഡി ഓഫ് പാരീസ് എന്ന ഒരു മീനിങ് കൂടിയുണ്ട്. ആൻഡ് ഇത് ഒരു ഗോത്തിക് ആൻഡ് റൊമാൻസ്ക്യൂ സ്റ്റൈലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. 2019 നടന്നിട്ടുള്ള ഒരു ഫയർ കാരണം ഇപ്പം ഇത് അണ്ടർ കൺസ്ട്രക്ഷനിലാണ്, റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല. ഇത് ഫ്രാൻസിലെ തന്നെ മോസ്റ്റ് ഐക്കോണിക് സ്പോട്ടാണ് ഈ ഒരു കത്തീഡ്രൽ. അപ്പം നമ്മൾ നോട്ടർഡാം പോയി, പക്ഷേ നോട്ടർഡാം ക്ലോസ്ഡ് ആയിരുന്നു, ഞങ്ങൾക്ക് ഉള്ളിൽ പോകാൻ പറ്റില്ല, അവിടെ പണി നടന്നുകൊണ്ടിരിക്കാം. അത് നമുക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഉള്ളിൽ കയറാൻ പറ്റില്ല എന്നുള്ളത്, പക്ഷെ പുറത്തു കൂടെ കാണാം എന്നുള്ളത് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പുറത്തു കൂടെ കാണുക എന്ന് പറയുന്നത് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. ഞങ്ങളൊരു ഒപ്പേര ഗാർഡിയർ ഉണ്ട് ഇവിടെ, അവിടെ പോകണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പിന്നെ ഞാൻ ഇത് കുറച്ചും കൂടി നല്ലതാണെന്ന് വിചാരിച്ചിട്ട് വന്നു, പക്ഷെ ഉള്ളിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് അതും പോയി ഇതും പോയി ഉള്ള അവസ്ഥയായി. പക്ഷെ ഒപ്പേര ഗാർഡിയർ ഭയങ്കര അടിപൊളിയാണ്. ഇപ്പം 1 ഇയറിലേക്ക് ഈ നോട്ടർഡാം ക്ലോസ്ഡ് ആണ്, അതൊരു കത്തീഡ്രലാണ്, അപ്പോൾ അതുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചു, കാരണം 2:30-2:30 നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ അവിടുത്തെ ഫുഡ് കഴിച്ചു. ഇനി ഞങ്ങൾ ഇവിടുത്തെ ഫുഡും ഇവിടുത്തെ സ്ട്രീറ്റും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചു. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് എമോർണി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിലാണ് അപ്പം അവിടെ അതൊരു ബേക്കറി കം ഐസ്ക്രീം കട ആണ്. അപ്പം നമ്മൾ മാക്രോൺസ് ആൻഡ് ഐസ്ക്രീംസ് കഴിക്കാമെന്ന് വെച്ചു. അപ്പം എങ്ങനെയാണ് ഇവിടുത്തെ പ്രോപ്പർ മാക്രോൺസ്? നമുക്ക് നോക്കാം. നാട്ടിലുള്ള മാക്രോൺസ് ഒന്നും അത്ര അടിപൊളിയായിട്ട് തോന്നിയില്ല. ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചു, എനിക്ക് നല്ലതായിട്ട് തോന്നി. എന്തെങ്കിലും നമുക്ക് നോക്കാം. ഇതിൻ്റെ മേലുള്ള വശം, അതായത് ഈ പോർഷൻ കുറച്ചൊരു ക്രിസ്പിയാണ്, ബിസ്ക്കറ്റ് കൈൻഡ് ഓഫ്. പിന്നെ തൊട്ടടുത്തുള്ള ലെയർ കുറച്ചും കൂടി സോഫ്റ്റ് ആണ്, അതിനുള്ളിൽ ക്രീമാണ്. ഭയങ്കര നല്ല കോക്കനട്ട് ഫ്ലേവറും ഹേസൽനട്ടും കാരമൽ പിസ്താഷ്യോ, ഇത്രയും ഫ്ലേവേഴ്സാണ് നമ്മൾ എടുത്തത്.
തിരാമിസു എടുത്തിട്ടുണ്ട്. കോക്കോണട്ട് ഫ്ലേവറാണ് ലാസ്റ്റുള്ളത്, ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിൽ ആ കോക്കോണട്ട് ക്രഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. ഞങ്ങളുടെ 5 ദിവസത്തെ പാരീസ് ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങള് തിരിച്ച് എഴുതാ പോവാണ്. ഭയങ്കര നല്ല ട്രിപ്പായിരുന്നു. 5 ദിവസം പോയതേ അറിഞ്ഞില്ല. നമ്മള് അത്യാവശ്യം നല്ലോണം പാരീസ് എക്സ്പ്ലോർ ചെയ്തു. ലാസ്റ്റ് ഡേ ഇപ്പൊ ഇന്ന് മാത്രം ഞങ്ങൾക്ക് പക്ഷെ എക്സ്പ്ലോർ ചെയ്തു. കാരണം നമ്മുടെ സ്ട്രീറ്റ് ഒക്കെ, കാരണം നമ്മളെപ്പോഴും ഒരു ടൂറിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടുത്തെ ലോക്കൽ ആൾക്കാരെയും അവിടുത്തെ ലോക്കൽ കടകളും ലോക്കലായിട്ട് നമ്മളാക്കും. എന്താ പറയുക, എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു എക്സാക്ട് ടൂറിസ്റ്റ് ആവുക. അപ്പം നമ്മൾ അത് ഇന്ന് എക്സ്പ്ലോർ ചെയ്തു. പക്ഷെ നമ്മൾ പോകേണ്ട, നമ്മൾ ആഗ്രഹിച്ചൊരു സ്ഥലം കാണാൻ പറ്റിയിട്ടില്ല. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇറ്റ്സ് ഓക്കെ. ബാക്കി എല്ലാ കാര്യങ്ങളും, അതായത് നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ബാക്കിയെല്ലാം നമുക്ക് കാണാൻ പറ്റി. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. വളരെ ഭംഗിയായിട്ട് ട്രിപ്പ് അവസാനിച്ചു. ഇഷ്ടപ്പെട്ടു പാരീസ്. നമ്മൾ ദിവസം കൂടുന്നതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കൂടുതൽ കൂടുതൽ പാരീസിനോട് അറ്റാച്ച്മെൻറ്റ് കൂടും. ആകെയുള്ളൊരു ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് എൻ്റെ ചൈൽഡ് ഫ്രണ്ട്ലി അല്ല എന്ന് തോന്നി. കമ്പയറിംഗ് ടു എന്താണ് എഡിൻബ്ര, സ്കോട്ട്ലൻഡ്, യു കെ ഭയങ്കര ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ എനിക്കത് തോന്നിയിട്ടില്ല. ഇന്ത്യയെ കമ്പയർ ചെയ്യുമ്പോൾ പാൽപാട് ബെറ്ററാണ്. പക്ഷേ UKനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഒരു കുറച്ച് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നു. സ്ട്രോളർ ഹാൻഡിൽ ചെയ്യുന്നതും അങ്ങനെയൊക്കെ കാര്യങ്ങളും ബാക്കി എല്ലാം ഒക്കെയാണ്. കാരണം ഭയങ്കര ലൈഫ് സെറ്റിയാണ്. ഇപ്പോൾ ഒരു ബാച്ചിലറായിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കപ്പിൾസ് ആയിട്ട് വരികയാണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ്. അപ്പം ഞങ്ങൾ ട്രിപ്പ് അവസാനിച്ച് ഇനി ബാക്കി ഒരു നോർമൽ ലൈഫ് നാളെ മുതൽ. അങ്ങനെ ഞങ്ങളിപ്പം ഇവിടെ ഡ്യൂട്ടി ഫ്രീ നിൽക്കാനായിട്ടാണ്. നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കാനൊക്കെ വിചാരിച്ചു. നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. കാരണം ഞങ്ങൾ അവിടുന്ന് ഷോപ്പ് ചെയ്തിട്ടില്ല. നമുക്ക് ലഗേജിന് കൂടുതൽ സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ കുറച്ച് മാത്രമേ അവിടുന്ന് ഷോപ്പിംഗ് ടൈമും അങ്ങനെ കിട്ടിയിട്ടുള്ളൂ. അപ്പം അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഞങ്ങൾ വെച്ചു സംതിങ് സ്പെഷ്യൽ. ആൻഡ് ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ആനിവേഴ്സറി ട്രിപ്പായിരുന്നു. ആനിവേഴ്സറിക്ക് അന്ന് വരാൻ പറ്റിയിട്ടില്ല. ഒരു 1 വീക്ക് ഞങ്ങൾ എക്സ്പെൻഡ് ചെയ്തതാണ് വിസയുടെ ഒരു പ്രശ്നം കൊണ്ട്. പക്ഷെ ഇത് ഞങ്ങളുടെ ആനിവേഴ്സറിനോടനുബന്ധിച്ചിട്ടുള്ള ട്രിപ്പാണ്. അപ്പം ഞങ്ങൾക്കിത് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പം നമുക്ക് ഇനി അടുത്ത ട്രിപ്പുമായി കാണാം. ബൈ.